നമസ്കാരം, ന്യൂസ് അപ്ഡേറ്റ്സ് ആരംഭിക്കുകയാണ്. തലക്കെട്ടുകൾ. ഏഴാം നാളും ആശ്വാസ വാർത്തയില്ല. അർജുനെ കണ്ടെത്താനുള്ള ശ്രമം ഇന്നും വിഫലം. മണ്ണിനടിയിൽ ലോറിയില്ലെന്ന് സ്ഥിരീകരിച്ച സൈന്യം നദിക്കരയിൽ നിന്ന് സിഗ്നൽ കിട്ടി. പുഴയിൽ കൂടുതൽ തെരച്ചിൽ. ഇന്നത്തെ തെരച്ചിൽ അവസാനിപ്പിച്ചു. കേന്ദ്ര കർണാടക സർക്കാരുകൾക്കെതിരെയും സൈന്യത്തിനെതിരെയും രൂക്ഷ വിമർശനവുമായി അർജുന്റെ അമ്മ. ഞങ്ങള് ഏറ്റവും അഭിമാനത്തോടെ കാത്തുനിന്ന് ഞങ്ങൾ മിലിറ്ററി ആവശ്യപ്പെട്ട് ഗൺസാ മിലിറ്ററി വന്നിട്ട് ഞങ്ങളെ മോനെ എത്രയും പെട്ടെന്ന് ഈ ദൗത്യത്തിൽ വിജയിച്ച് കാണിക്കുന്നു. പക്ഷേ മിലിറ്ററി വന്നിട്ട് ഇത്രയും മണിക്കൂറുകളായിട്ട് യാതൊരു സംഭവങ്ങളും പോലെ പാത്തുന്നുണ്ടായില്ല. കാര്യമായിട്ട് സംഭവിച്ചത് ഇവിടുന്ന് രഞ്ജി സാറ് പോയത് മാത്രമാണ്. ഇന്ത്യ മിലിറ്ററിന്റെ ഈ ഒരവസ്ഥേനെ പറ്റിയിട്ട് എനിക്ക് വലിയ വിഷമമുണ്ട്. ലോറി അവിടെയില്ലെന്ന് സ്ഥാപിക്കാൻ ചിലർ ശ്രമിക്കുന്നു. ഇന്ന് മകനെ ജീവനോടെ കിട്ടുമെന്ന് പ്രതീക്ഷയില്ലെന്നും കുടുംബം. ഇ പി ജയരാജനെതിരെ നടപടിക്ക് സി പി എം. തിരുത്തേണ്ടവർ ആരൊക്കെയാണെങ്കിലും എല്ലാം തിരുത്തുമെന്ന് സംസ്ഥാന സെക്രട്ടറി. എല്ലാം തിരുത്തിക്കൊണ്ടാണ് പോവുക. ആരൊക്കെ തിരുത്തേണ്ടിയുണ്ടോ തിരുത്തേണ്ടവരെല്ലാം തിരുത്തി മുമ്പോട്ടേക്ക് പോകുക. അത് ഇന്നയാൾ ഇങ്ങനെ തിരുത്തണം എന്നല്ല ഞങ്ങൾ പറയുന്നത്, മൊത്തം തന്നെയാണ് പറയുന്നത്. അത് ഞങ്ങൾക്കും ബാധകമാണ്. എസ് എൻ ഡി പിക്കെതിരെ വിമർശനം തുടരുമെന്നും സി പി എം. നിപ്പയിൽ നേരിയ ആശ്വാസം. പരിശോധനയ്ക്ക് അയച്ച 9 സാമ്പിളുകളും നെഗറ്റീവ്. മരിച്ച കുട്ടിയുടെ മാതാപിതാക്കളുടെ ഫലവും നെഗറ്റീവ്. 406 പേർ സമ്പർക്ക പട്ടികയിൽ. മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ ബജറ്റ് നാളെ. രാജ്യത്തിന്റെ വികസനം ലക്ഷ്യമിട്ടുള്ള ബജറ്റാകുമെന്ന് പ്രധാനമന്ത്രി. ജി ഡി പി 7% വരെ വളരുമെന്ന് നിർമ്മലാ സീതാരാമൻ. നീറ്റ് ചോദ്യപേപ്പർ രാജ്യവ്യാപകമായി ചോർന്നതിന് തെളിവില്ലെന്ന് സുപ്രീംകോടതി. പരീക്ഷാ കേന്ദ്രങ്ങളിൽ പിഴവുകളുണ്ടായി. പിഴവും ചോർച്ചയും രണ്ടെന്ന് കോടതി. ചോർന്നതിന് തെളിവില്ലെന്ന് മന്ത്രി. മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷം പാർലമെന്റിൽ. വിരമിക്കൽ പ്രഖ്യാപിച്ച് ഇന്ത്യൻ ഹോക്കി ഇതിഹാസ താരം പി ആർ ശ്രീജേഷ്. പാരീസ് ഒളിമ്പിക്സിന് ശേഷം വിരമിക്കും. അവസാനമാകുന്നത് 18 നീണ്ട ഹോക്കി ജീവിതത്തിൽ. കർണാടകയിൽ ശിരൂരിൽ നമുക്കറിയാം, കഴിഞ്ഞ 7 ദിവസമായി അർജുനായി തിരച്ചിൽ നടക്കുകയാണ്. തിരച്ചിൽ ഇന്ന് അവസാനിപ്പിച്ചു. 7 മണിയോടുകൂടി തിരച്ചിൽ അവസാനിപ്പിച്ചു. ഇന്നും പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ഒരു പുരോഗതി തിരച്ചിൽ ഉണ്ടായില്ല എന്നുള്ളതാണ്. നാളെ നദിയിൽ കേന്ദ്രീകരിച്ച് തിരച്ചിൽ നടത്താനുള്ള ശ്രമമാണ്. ആ തരത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോവുക. ഇന്ന് കരസേനയുടെ റഡാർ ഉപയോഗിച്ചുള്ള പരിശോധനയിൽ സിഗ്നൽ ലഭിച്ചയിടത്ത് ലോറി കണ്ടെത്താനായിരുന്നില്ല. നദീതീരത്ത് പുതിയ സിഗ്നൽ കണ്ടെത്തിയ പശ്ചാത്തലം കൂടി ഇന്നുണ്ടായി. ഗംഗാവലിപ്പുഴയിൽ മൺകൂനയുള്ള സ്ഥലത്ത് സ്കൂബ ഡൈവേഴ്സും തിരച്ചിൽ നടത്തി. അങ്ങനെ ഇന്ന് ശ്രമകരമായ നിരവധി ദൗത്യങ്ങൾ സൈന്യമടക്കം നടത്തിയെങ്കിൽ പോലും അർജുനെക്കുറിച്ചുള്ള വിവരം ലഭിക്കുന്നതിൽ ഒരു പുരോഗതി ഉണ്ടായില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ശിരൂരിൽ നിന്ന് കെ വി ബൈജു ഉണ്ട്. വിനേഷ് കുമാർ കോഴിക്കോട് ഇന്ന് അർജുൻ്റെ കുടുംബം സംസാരിച്ചിരുന്നു. ഷംന ന്യൂസ് ഡെസ്കിൽ നിന്നും ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. ആദ്യം ബൈജുവിലേക്ക്. ബൈജു, ഇന്നും നിരാശ ഉണ്ടാക്കിയ ഒരു ദിവസമാണ്. ബൈജുവിലേക്ക് വരാം. ആദ്യം സുവി. സുവി, ഇന്ന് സൈന്യത്തിൻ്റെ ഒരു സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു. സൈന്യത്തിനെതിരെ പിന്നീട് കുടുംബ വിമർശനം ഉയർത്തിയെങ്കിൽ പോലും പരിശോധനകൾ കാര്യക്ഷമമായി അവിടെ മുന്നോട്ട് പോയി. റഡാർ അടക്കമുള്ള പുതിയ സാങ്കേതികവിദ്യകൾ, ഏറ്റവും പുതിയ സാങ്കേതികവിദ്യകൾ ഉപയോഗിച്ചുള്ള പരിശോധനകൾ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ അപ്പോഴും ഒരു പുരോഗതി ഉണ്ടായില്ല. ഒപ്പം കരയിൽ ഈ ലോറിയും അർജുനും ഇല്ല എന്ന് ഏതാണ്ട് സ്ഥിരീകരിച്ച മട്ടിലാണ് അവർ. ഇനി പുഴ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാകും ഒരു പക്ഷേ. എന്തായിരുന്നു ഇന്നത്തെ അന്വേഷണത്തിൻ്റെ പ്രത്യേകതകൾ, പുരോഗതികൾ, അവർ പങ്കുവച്ച വിവരങ്ങൾ? രഞ്ജിത്, പ്രാർത്ഥനകൾ വിഫലമാക്കിക്കൊണ്ട് അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ 7-ാം ദിവസവും അവസാനിച്ചിരിക്കുകയാണ്.
കരസേനയാണ് ഇന്ന് പൂർണ്ണമായും തിരച്ചിൽ ഏറ്റെടുത്ത് നടത്തിയത്. കരയിലെ തിരച്ചിൽ പൂർണ്ണമായും കരസേനയുടേതായിരുന്നു. 90% മണ്ണും അവിടെ നിന്ന് നീക്കിയുള്ള പരിശോധനയാണ് കരസേന നടത്തിയിരിക്കുന്നത് എന്നാണ് സൈനിക വൃത്തങ്ങൾ അറിയിക്കുന്നത്. നാവികസേനയും അതുപോലെ തന്നെ NDRFന്റെ സ്കൂബ ഡൈവേഴ്സും ഈ ദൗത്യരംഗത്ത് മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു. പുഴ കേന്ദ്രീകരിച്ചായിരുന്നു അവരുടെ തിരച്ചിൽ നടത്തിയത്. 90% മണ്ണും നീക്കി മാറ്റിയപ്പോൾ ആ മണ്ണിനടിയിൽ കരയിൽ ലോറി ഇല്ല എന്നൊരു സ്ഥിരീകരണം കരസേനയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. എന്ത് കാരണവശാലായാലും പുഴയിലാണ് ഇപ്പോൾ ആ ലോറി ഉള്ളത് എന്നാണ് കരസേനാ വൃത്തങ്ങൾ പറയുന്നത്. കരസേന അവിടെ നിന്ന് മടങ്ങുകയും ചെയ്തു. ഈ ദൗത്യം പൂർത്തിയാക്കി എന്ന് തന്നെ നമുക്ക് പറയാം, പൂർത്തിയാക്കി അവർ മടങ്ങുക തന്നെ ചെയ്തു. പക്ഷേ നാവികസേന അതേസമയം പുഴയിൽ തെരച്ചിൽ നടത്തുകയായിരുന്നു. ഇപ്പോൾ അവരും തെരച്ചിൽ ഇന്നത്തേക്ക് അവസാനിപ്പിച്ചിട്ടുണ്ട്. നാളെ രാവിലെ വീണ്ടും നാവികസേനയുടെ തിരച്ചിൽ തുടരും. പുഴയിൽ ഒരു ഭാഗത്ത് നിന്നാണ് ഇപ്പോൾ ലോറിയുടേത് എന്ന് സംശയിക്കാവുന്ന ഒരു സിഗ്നൽ കിട്ടിയിരിക്കുന്നത്. ആ സിഗ്നൽ ലഭിച്ചിരിക്കുന്നത് കരയിൽ നിന്ന് 40 മീറ്റർ അകലെ മാത്രമാണ്. അവിടെയായിരിക്കും നാളെ നേവിയുടെ സംഘം തിരച്ചിൽ നടത്തുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ന് രാവിലെ മുതൽ സ്കൂബ ഡൈവേഴ്സും NDRFന്റെ ടീമും എല്ലാം തന്നെ പുഴയിൽ തിരച്ചിൽ നടത്തിയിരുന്നു. ആ പുഴയിൽ തെരച്ചിൽ ഈ മണ്ണിടിച്ചിൽ ഉണ്ടായതിനെ തുടർന്ന് ഗംഗാവലി പുഴയിൽ 2 മൺകൂനകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു. 21 അടി താഴ്ചയാണ് ഇപ്പോൾ ഗംഗാവലി നദിക്കുള്ളത്. നദി കര കവിഞ്ഞൊഴുകുകയാണ്. കനത്ത മഴയാണ് ഈ രക്ഷാദൗത്യത്തിന് വെല്ലുവിളിയാക്കിക്കൊണ്ട് കനത്ത മഴ പെയ്യുന്നുമുണ്ട്. ഇതിനിടയിലാണ് നാവികസേനയും സ്കൂബ ഡൈവേഴ്സും തെരച്ചിൽ നടത്തിയത്. അവിടെ നിന്നാണ് മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ചുള്ള പരിശോധന നടത്തിയപ്പോൾ അവിടെ ലോഹത്തിന്റെ അവശിഷ്ടം ഉണ്ട് എന്ന ഒരു സ്ഥിരീകരണമാണ് ലഭിച്ചത്. അവിടെയാണ് നാവികസേന നാളെ പരിശോധന നടത്തുക. ഏതായാലും കാര്യങ്ങൾ നീണ്ടു പോകുന്നു. 7-ാം ദിവസവും അർജുനു വേണ്ടിയുള്ള കാത്തിരിപ്പ് കുടുംബം തുടരുകയാണ്. ഇന്ന് വൈകിട്ട് 6 മണിയോടുകൂടി കുടുംബം മാധ്യമങ്ങളെ കണ്ടു. പക്ഷേ കുടുംബത്തിന്റെ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടു വരികയാണ് എന്നാണ് കുടുംബം പറയുകയുണ്ടായിരിക്കുന്നത്. വലിയ തോതിലുള്ള പ്രതീക്ഷയായിരുന്നു ഉണ്ടായിരുന്നത്. കേരളത്തിൽ ലഭിച്ചതുപോലെ ഒരു രക്ഷാപ്രവർത്തനം കർണാടകയിലെ അങ്കോളയിൽ ഉണ്ടായില്ല എന്നാണ് ഈ അർജുന്റെ അമ്മ പ്രതികരിച്ചിരിക്കുന്നത്. ആ അമ്മയുടെ വിലാപവും ഇന്ന് കേരളം കേട്ടു. നഷ്ടപ്പെട്ടു പോവുകയാണ് പ്രതീക്ഷകൾ. സൈന്യത്തിൽ വലിയ വിശ്വാസമായിരുന്നു. ഒരു മനുഷ്യജീവന് ഇത്രമാത്രം മാത്രമേ വിലയുള്ളൂ എന്ന് തീർച്ചയായും അങ്ങനെ അമ്മയുടെ വാക്കുകളും നമ്മൾ ഇന്ന് കേട്ടു. അമ്മയുടെ ആ വാക്കുകൾ ആ കുടുംബ കേന്ദ്ര സർക്കാരിനെതിരെയും കർണാടക സർക്കാരിനെതിരെയും സൈന്യത്തിനെതിരെയും രൂക്ഷ വിമർശനമാണ് അർജുന്റെ കുടുംബം ഉയർത്തിയത്. സൈന്യം എത്തിയിട്ടും അർജുനെ പറ്റി വിവരം ലഭിക്കാത്തതിനാൽ നിരാശരാണ് എന്ന് പറഞ്ഞു. വേണ്ടത്ര ഉപകരണങ്ങളില്ലാതെ എന്തിനാണ് സൈന്യത്തെ അയച്ചതെന്നും അർജുൻ്റെ അമ്മ ചോദിച്ചു. ലോറി അവിടെ ഇല്ലെന്ന് സ്ഥാപിക്കാൻ ചിലർ ശ്രമിക്കുന്നു എന്നും മകനെ ജീവനോടെ കിട്ടുമെന്ന് പ്രതീക്ഷയില്ലെന്നും കുടുംബം പറഞ്ഞു. അമ്മയുടെ വാക്കുകളിലേക്ക്. ഞങ്ങൾ ഏറ്റവും അഭിമാനത്തോടെ കാത്തുനിന്ന് ഞങ്ങൾ മിലിറ്ററി ആവശ്യപ്പെട്ട് ഗൺസാ മിലിറ്ററി വന്നിട്ട് ഞങ്ങളെ മോനെ എത്രയും പെട്ടെന്ന് ഈ ദൗത്യത്തിൽ വിജയിച്ച് കാണിക്കുന്നു. പക്ഷേ മിലിറ്ററി വന്നിട്ട് ഇത്രയും മണിക്കൂറുകളായിട്ട് യാതൊരു സംഭവങ്ങളും പോലെ പാത്തുന്നുണ്ടായില്ല. കാര്യമായിട്ട് സംഭവിച്ചത് ഇവിടുന്ന് രഞ്ജി സാറ് പോയത് മാത്രമാണ്. ആ സാറ് പോയതിന്റെ ശേഷമാണ് അവിടെ ഒരു അന്വേഷണത്തിൻ്റെതായിട്ടുള്ള ഒരു ഭാഗം നടക്കുന്നത്. ഇന്ത്യൻ മിലിറ്ററിന്റെ ഈ ഒരു അവസ്ഥയെ പറ്റിയിട്ട് എനിക്ക് വലിയ വിഷമമുണ്ട്. കാരണം ഓല ഞാൻ കുറ്റം പറയല്ല, ഓൽക്ക് നിർദ്ദേശത്തിന്റെ കുറവുണ്ട്. പിന്നെ ഓല് വന്നപ്പോൾ ഉപകരണങ്ങൾ ഇല്ലാത്തത് തന്നെ സംശയമുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള സ്ഥലമാണ്, ഈ ആളുകളൊക്കെ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ഇവിടുന്ന് 3 ആള് പോയിട്ടും 2 മുതലാളിമാരും അവിടെ ഉണ്ട്, ഒരു ഡ്രൈവറും. ഇവരൊന്നും അടുത്തേക്ക് കടത്തിവിടൂല. കടത്തിവിടുമ്പം പോലീസിന്റെ മർദ്ദനേറ്റം കൊണ്ട് കള്ളന്മാരെ പോലെ എന്തോ തെറ്റ് ചെയ്ത ആളുകളെ പോലെയാണ് അങ്ങോട്ട് പോകുന്നത്. ഇതൊരു ഇവിടുന്ന് പോയ ആളുകളൊക്കെ ഒരു മാനസികാവസ്ഥ ഇപ്പൊ എല്ലാവർക്കും ആലോചിച്ചറിയാലോ. ഇത്രയും ദിവസമായിട്ട് അവിടെ നിൽക്കുന്നൊരവസ്ഥ, ഈ ഏത് വ്യവസ്ഥയാണോ അതിനെ ഇങ്ങോട്ട് ആളെ കാണിക്കാൻ വേണ്ടി ഒരു കോമാളി കെട്ടി ഇമ്പളെ ഇന്ത്യൻ മിലിറ്ററിനെ പറഞ്ഞയച്ചത്. ആ വ്യവസ്ഥയോട് ഞാൻ ഈ ചോദ്യം ചോദിക്കുന്ന പോലെ തന്നെ കരുതട്ടെ. എന്താ വെച്ചാൽ ഒരു എക്വിപ്മെന്റും ഇല്ലാതെ ഒരു വന്നിട്ട് ഇന്ന് ഇതിന് കാത്തുക, ഒരു മനുഷ്യനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു കുഴിയിലോ മണ്ണിന്റെ അടിയിലോ പെട്ട ഒരു മനുഷ്യനെ രക്ഷിക്കാൻ പോലെ കയ്യിൽ തെളിവില്ല. അപ്പോൾ ഇത്ര സെറ്റപ്പ് ഇല്ലാതെ എനിക്ക് പറയുമ്പോൾ എന്താ പറയുക, അഫ്ഗാനിലൊക്കെ ജയിക്കും പോലെ തോന്നാം. ഇന്ത്യയിലാണ് ഇങ്ങനെയൊരു സംസ്ഥാനം തോന്നുക. എന്തിനാ ഇങ്ങനെ ഇതെല്ലാം കൂടെ കൂട്ടിപ്പിടിച്ച് ഇന്ത്യ അങ്ങനെ വലിയ മഹാരാജെന്നും പറഞ്ഞ് നിൽക്കുന്നത്? എനിക്ക് സഹിക്കാൻ പറ്റൂല. ഐ പിന്നെ അതിൻ്റെ ഉള്ളിലുള്ള എൻ്റെ മോനാണ്. ഞങ്ങളെ കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ് നിങ്ങൾക്ക് ആർക്കും മനസ്സിലാവില്ല. അമ്മയും ഭാര്യയും മോനും ഫ്രണ്ട്സാണ്. ഇങ്ങനത്തെ ഒരു കുടുംബങ്ങൾ വേറെ എവിടെയും കണ്ടിട്ടുണ്ടാവില്ല.
ഇത്രയൊക്കെ എനിക്ക് എന്റെ മോനെ ഇനി ജീവനോടെ കിട്ടുന്നില്ല ഒരു പ്രതീക്ഷയില്ല. കാരണം ഞാൻ ഇന്ന് വൈകുന്നേരം അറിഞ്ഞു വീഴാൻ ചാൻസ് ഉള്ളൊരു വഴി വലിയ കുഴി അവിടെ ഉണ്ടായിട്ട് ആ കുഴിന്റെ മേത തപ്പാതെ അവിടേക്ക് മണ്ണ് കൊണ്ടുപോയിട്ട് അവിടുത്തെ ഭരണത്തിനോട് അവിടുത്തെ പോലീസിനോട് ഒന്നും എനിക്ക് ഒരു വിശ്വാസം വരുന്നില്ല. ഇപ്പം കേന്ദ്രത്തിനോടും വരുന്നില്ല. വിനേഷ് കുമാർ ചേരുന്നുണ്ട്. വിനേഷ് ഈ കുടുംബത്തിനൊപ്പം രാവിലെ മുതലുണ്ട്. കാരണം ഓരോ നിമിഷവും പ്രതീക്ഷയുടെ സമയമായിരുന്നു. രാവിലെ മുതൽ തന്നെ തിരച്ചിൽ നടക്കുമ്പോഴൊക്കെ അർജുനെക്കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുമെന്ന പ്രതീക്ഷ സൈന്യമൊക്കെ വന്നപ്പോൾ ആ കുടുംബത്തിലുണ്ടായിരുന്നു. അത് നഷ്ടപ്പെട്ടപ്പോഴുള്ള വികാരമാണ് ആ അമ്മ പ്രകടിപ്പിച്ചത്. വിനേഷ്, അത്തരത്തിലാണ് കാര്യങ്ങൾ. പൂർണ്ണമായും ഭരണകൂടത്തെ, പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാരിനെ, കർണാടക സർക്കാരിനെ തള്ളിക്കളയുകയാണ് കുടുംബം. അവരുടെ എഫേർട്സൊന്നും ആ തരത്തിൽ വിജയകരമാകാത്തതിൻ്റെ പശ്ചാത്തലത്തിൽ മറ്റൊന്ന് സൈന്യം അവർക്ക് സംവിധാനങ്ങൾ ഒരുക്കിയില്ല. കാര്യമായി അവർ നിരീക്ഷിക്കുന്നുണ്ട്, അവർക്ക് വിവരങ്ങൾ കൈമാറുന്നുണ്ട് അവിടെയുള്ള ബന്ധുക്കളടക്കം. അതിൻ്റെ പശ്ചാത്തലത്തിലല്ലേ ഈ പ്രതികരണം? എന്താണ് ഈ അമ്മയ്ക്ക് ഈ മകൻ്റെ ജീവനായി കേണപേക്ഷിക്കാനുള്ളത് ഈ ഭരണാധികാരികളോട്? രഞ്ജിത്ത്, അമ്മയുടെ ആ ഒരു കേവലം വികാര പ്രകടനമായി ഇത് കാണരുത്. നമ്മുടെ പൊതുസമൂഹം ചോദിച്ചുകൊണ്ടിരിക്കുന്നതും പറഞ്ഞുകൊണ്ടിരിക്കുന്നതുമായ കാര്യം തന്നെയാണ് ആ അമ്മ പറയുന്നത്. കാരണം ആ അമ്മയുടെ മറ്റൊരു മകൻ അവിടെ രക്ഷാപ്രവർത്തനത്തിനുണ്ട്. ആ അമ്മയും ആ കുടുംബവും ആ മകനും തമ്മിൽ നിരന്തരമായി അവർ ആശയവിനിമയം നടത്തുന്നു. മാധ്യമങ്ങളിൽ വരുന്ന വാർത്തയും ഒപ്പം തന്നെ അവിടെ നടക്കുന്ന കാര്യങ്ങളും കൃത്യമായി തന്നെ അർജുന്റെ അമ്മയായ ഷീലയ്ക്കറിയാം. അവർ വളരെ കൃത്യമായി തന്നെ കാര്യങ്ങൾ പറഞ്ഞു. എന്തിനാണ് ഇങ്ങനെ ഒരു സംവിധാനം? സൈന്യം ഒരു കോമാളികളെ പോലെ സൈന്യത്തെ കുറ്റപ്പെടുത്തുന്നില്ല, മറിച്ച് അവരെ അയച്ചവർ കൃത്യമായ ഒരു എക്യുപ്മെന്റ്സ് പോലും ഇല്ലാതെ ഈ എവിടെയാണ് ഉള്ളത് എന്ന് കണ്ടെത്താൻ പോലും കഴിയാത്ത ഒരു സൈന്യം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സംവിധാനത്തിലാണ് നമ്മളുള്ളത്. ഇതിൽ ആരിലും ഒരു വിശ്വാസമില്ല. കർണാടക സർക്കാരിലും വിശ്വാസമില്ല, കേന്ദ്രത്തിലും വിശ്വാസമില്ല. ഇന്ത്യ എന്ന മഹാരാജ്യം എന്ന് നമ്മൾ കൊട്ടിഘോഷിക്കുമ്പോഴാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്നുള്ള അവർ വളരെ കൃത്യമായി തന്നെ മറുപടി പറഞ്ഞിട്ടുണ്ട്. നമ്മൾ കുറച്ച് ദിവസങ്ങളായി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും അത് തന്നെയാണ്. ഇന്ന് രാവിലെ അവരുടെ സഹോദരി അഞ്ജു, അതായത് അർജുന്റെ സഹോദരി അഞ്ജു സംസാരിച്ചപ്പോഴും അവരുടെ പ്രതീക്ഷയ്ക്ക് മങ്ങലേറ്റിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇന്നലെ ഉണ്ടായിരുന്ന ഒരു പ്രതീക്ഷ ഇന്നില്ല. കാരണം ഏഴാം ദിവസത്തിലേക്ക് കടന്നു. ഏഴാം ദിവസത്തിലായിട്ട് പോലും അർജുനെ കണ്ടെത്താനോ ആ ലോറിയോ അർജുനെയോ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അവന് ജീവിച്ചിരിപ്പുണ്ടാവുമോ എന്നറിയില്ല. മരിച്ചാൽ അവന്റെ മൃതദേഹമെങ്കിലും ഞങ്ങൾക്ക് കിട്ടണം എന്നുള്ള രീതിയിൽ അവർ സംസാരിക്കുകയും ചെയ്തു. അതിനുശേഷം വൈകുന്നേരം ഇവരുടെ മാതാപിതാക്കളും സഹോദരങ്ങളെയും മാധ്യമ പ്രവർത്തകർ കണ്ടപ്പോഴായിരുന്നു ഇവരുടെ ഇങ്ങനെയൊരു മറുപടി. എന്തായാലും അവർ പറഞ്ഞിരിക്കുന്നത് അവിടെ ഒരു കുഴി ഉണ്ടായിരുന്നു, ആ കുഴിയിൽ തെരയാതെ ആ കുഴിയിലേക്ക് ഇടിഞ്ഞ മണ്ണ് കൊണ്ടുപോയി ആ കുഴിയിലേക്ക് തട്ടുകയാണ് ഉണ്ടായത്, അതിനകത്തുണ്ടോ എന്ന് പോലും തെരഞ്ഞിട്ടില്ല. ഇതെല്ലാം കൃത്യമായി തന്നെ ഒരു പക്ഷേ മാധ്യമങ്ങളിൽ വരുന്നതിനേക്കാൾ കൂടുതൽ അവിടെ നിന്നുള്ള ആളുകളുമായി നിരന്തരമായി ഇവർ ആശയവിനിമയം ഈ വീട്ടിലുള്ളവരും ഇവരുടെ ബന്ധുക്കളും നടത്തുന്നുണ്ട്. കാരണം അവിടെ ലോറി ഉടമയായ മനാഫുണ്ട്. ഓടി നടന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് മനാഫാണ്. മറ്റൊന്ന് ഇവരുടെ അർജുന്റെ സഹോദരൻ അവിടെയുണ്ട്. ഇങ്ങനെ നിരവധി ആളുകൾ ഇവിടെ നിന്ന് കോഴിക്കോട്ട് നിന്ന് പോയ പല രക്ഷാപ്രവർത്തനത്തിന് വേണ്ടിയും ഇത് അന്വേഷിച്ചും പോയ ആളുകളുണ്ട്. അതെല്ലാം തന്നെ കൃത്യമായുള്ള വിവരം ഈ അമ്മയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. കാരണം അവർക്ക് പ്രതീക്ഷ നഷ്ടപ്പെട്ടു. ഭരണകൂടത്തിൽ, അതായത് കേന്ദ്രത്തിന്റെയും കർണാടകത്തിന്റെയും ഭരണകൂടത്തിലുള്ളവരുടെ ഒരു വിശ്വാസം നഷ്ടപ്പെട്ടു എന്ന് തന്നെ അവർ ഉറക്കെ പറയുക തന്നെയാണ് ചെയ്തത്. നമ്മുടെ പൊതുസമൂഹവും ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. കാരണം തുടക്കം മുതൽ തന്നെ മന്ദഗതിയിലായിരുന്നു ഇവിടുത്തെ രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരുന്നത്. എന്നാൽ പിന്നീട് മാധ്യമങ്ങളുടെയും കേരള സർക്കാരിന്റെയും ഫലപ്രദമായ ഒരു ഇടപെടലിന്റെ ഫലമായിട്ടാണ് ഇത് വലിയ ചർച്ചയാവുകയും വലിയ തോതിൽ മാധ്യമങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്തതോടുകൂടിയാണ് കേരള സർക്കാർ കർണാടക സർക്കാരിൽ സമ്മർദ്ദം ചെലുത്താൻ തയ്യാറായത്. പക്ഷേ കർണാടക സർക്കാരിന് ഇപ്പോഴും ഇത് കൃത്യമായി ഒന്നും ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയുണ്ട്. അത് തന്നെയാണ് ആ അമ്മയുടെ വാക്കുകളിലൂടെ വ്യക്തമാവുന്നത്. അതായത് സൈന്യം ഇന്ന് ഇറങ്ങി. വിനേഷ്, സൈന്യം വന്നു, സൈന്യം രക്ഷാപ്രവർത്തനങ്ങൾ നടത്താനുള്ള പരമാവധി ശ്രമങ്ങൾ നടത്തിയെങ്കിൽ പോലും അവർക്കൊരു പക്ഷേ അവിടെ നിന്ന് ലഭിച്ച വിവരമായിരിക്കാം കാര്യമായി ഇവരുടെ കയ്യിൽ അതിനുള്ള ആയുധങ്ങൾ ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ അതനുസരിച്ച് ഇവർക്ക് ആശ്വാസകരമായി ഒന്നും ചെയ്യാൻ ഒരു ദിവസം മുഴുവൻ നീണ്ട തിരച്ചിലും സൈന്യത്തിന് സാധിച്ചിരുന്നില്ല. അവർ പലപ്പോഴും ഈ അവിടെ സമീപത്തുള്ള കുഴികളുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള കാര്യങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. അവിടെ തിരഞ്ഞില്ല എന്നുള്ളതാണ് കാരണം. ഇവരെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനുള്ള ശ്രമങ്ങൾ കൃത്യമായി നമ്മുടെ ഭരണാധികാരികളുടെ ഭാഗത്തു നിന്നുണ്ടായില്ല. എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളിലടക്കം അതാണല്ലോ പ്രധാനമായും വേണ്ടത്. ആ അമ്മയുടെ നിരാശ അല്ലെങ്കിൽ നമ്മൾ മൊത്തം ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിലൊക്കെ ഇതും കൂടി ഉൾപ്പെടും.
രഞ്ജിത്ത്, ഇതിനകത്ത് നമുക്ക് പറയേണ്ട ഒരു കാര്യം, അത് നമ്മൾ കേരളമല്ല, കേരളവുമായി ഒരിക്കലും ഇതിനെ താരതമ്യപ്പെടുത്താൻ കഴിയില്ല. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം, കേരളത്തിൽ പോലുള്ള ഒരു രക്ഷാ സംവിധാനങ്ങളോ അല്ലെങ്കിൽ സ്വകാര്യ രക്ഷാ ജീവൻരക്ഷാ സമിതികളോ ഒന്നും തന്നെ ഇല്ലാത്ത സംസ്ഥാനങ്ങളാണ് പലപ്പോഴും തമിഴ്നാടും അതുപോലെ തന്നെ കർണാടക എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഈ രണ്ട് സംസ്ഥാനങ്ങളിലും മാധ്യമപ്രവർത്തനം ചെയ്ത ഒരാൾ എന്ന നിലയിൽ ഞാൻ ഇത് നേരിട്ട് മനസ്സിലാക്കിയ ഒരാൾ കൂടിയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കേരളത്തിൽ പെട്ടെന്ന് ഒരാളുടെ ജീവൻ, കാരണം അവിടെ ഒരു ഡ്രൈവർ, ഒരു ബസ് ഡ്രൈവറോ അല്ലെങ്കിൽ ഒരു ലോറി ഡ്രൈവർ എന്നൊക്കെ പറയുമ്പോൾ ഒരു ഡ്രൈവറാണ് മരിച്ചത് എന്നുള്ള വളരെ അതിനെ ലഘൂകരിച്ച് അല്ലെങ്കിൽ അവരെ ഏറ്റവും കുറഞ്ഞ ഒരു മനുഷ്യനായി കണ്ട്, ഒരു രണ്ടാംതര പൗരനായി കണ്ട് മാറ്റി നിർത്തുന്ന ഒരു, അല്ലെങ്കിൽ അത് അങ്ങനെ ആവട്ടെ എന്ന് വിചാരിക്കുന്ന ഒരു ഭരണകൂടവും അല്ലെങ്കിൽ അതിന്റെ ഒരു ബ്യൂറോക്രസി, ഒരു ബ്യൂറോക്രാറ്റിക് സംവിധാനവും ഉള്ള ഒരു സ്ഥലം കൂടിയാണ് ഈ പറഞ്ഞിരിക്കുന്ന സ്ഥലങ്ങളെല്ലാം തന്നെ. നമ്മുടെ കേരളത്തിന്റെ പോലെ പൊതുപ്രവർത്തകരുടെ ഒരു ഫലപ്രദമായ ഇടപെടലൊന്നും അവിടെ ഉണ്ടായില്ല. നമുക്കറിയാം കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധി എന്നുള്ള രീതിയിൽ എച്ച് ഡി കുമാരസ്വാമി കേന്ദ്രമന്ത്രി ഇവിടെ വരികയും കാര്യങ്ങൾ മനസ്സിലാക്കി തിരിച്ചുപോയി. പക്ഷേ ഒരു ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഒരു കൃത്യമായ ഒരു മേൽനോട്ടമോ ഒരു മോണിറ്ററിങ്ങോ പോലും ഇക്കാര്യത്തിൽ ഉണ്ടായില്ല എന്നുള്ളൊരു ആക്ഷേപമുണ്ട്. ഇത്തരത്തിലുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതുപോലെ കർണാടകയിലുള്ള പ്രകൃതി ദുരന്ത നിവാരണ സംവിധാനങ്ങൾ എത്രത്തോളം ഉണർന്നു പ്രവർത്തിച്ചു എന്നുള്ള കാര്യത്തിലെല്ലാം തന്നെ നമുക്ക് സംശയങ്ങളുണ്ട്. ആ സംശയങ്ങളാണ് മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം പ്രളയം 2018 പ്രളയം, അതിന് 19 ശേഷവും പ്രളയം ഉണ്ടായി. ഈ സമയങ്ങളിലെല്ലാം കേരളത്തിലൊരു പ്രകൃതി ദുരന്ത നിവാരണ സംവിധാനം ഏത് സർക്കാരാണെങ്കിൽ പോലും അത് എത്രത്തോളം ഉണർന്ന് പ്രവർത്തിച്ചു, ആ രീതിയിലേക്ക് ഉണർന്ന് പ്രവർത്തിക്കാൻ ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം അവശേഷിക്കുന്നുണ്ട്. സ്വാഭാവികമായും ഈ അർജുന്റെ അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും സഹോദരങ്ങൾക്കാണെങ്കിലും കൃത്യമായ നിലപാടുകളുള്ളവരാണ്, കൃത്യമായ വാർത്തകൾ ശ്രദ്ധിക്കുന്നവരാണ്, അവർക്ക് രാഷ്ട്രീയം അറിയാം എല്ലാം. ഞാൻ അവരോട് ഇന്ന് രാവിലെയും ഈ കുടുംബത്തിലുള്ള അംഗങ്ങളോട് സംസാരിച്ചു. അതിനുശേഷം ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് അച്ഛൻ നമ്മളോട് ഓഫ് ദ റെക്കോർഡ് സംസാരിക്കും, ഇന്ന് എന്റെ അർജുൻ വരികയായിരിക്കും, ഇന്ന് അർജുൻ തിരിച്ചെത്തുമായിരിക്കും എന്നുള്ള അങ്ങനെ ഒരു പ്രതീക്ഷയിൽ ജീവിക്കുന്ന മനുഷ്യരാണ്. അവരുടെ ആ എല്ലാ പ്രതീക്ഷകളും തല്ലിക്കെടുത്തിയത് തുടക്കത്തിലുള്ള ആ രീതിയിലുള്ള ഒരു രക്ഷാപ്രവർത്തനമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇവിടെ നിന്ന് പോയവർക്കെല്ലാം എം കെ രാഘവൻ എം പിയും അതുപോലെ തന്നെ കോൺഗ്രസ് നേതാവായ കെ എം അഭിജിത്ത് ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ സന്ദർശനം നടത്തുന്നു. ഒരുപക്ഷെ അവർക്കും പറയാനുള്ളത് അങ്ങനെയൊക്കെ തന്നെയായിരിക്കും. അവിടെ ഒരു കേവലം ഒരു സർക്കാരിന്റെ പ്രശ്നമോ അല്ലെങ്കിൽ അല്ല, നിലവിലുള്ള അവരുടെ വ്യവസ്ഥിതിയും അവിടുത്തെ ഒരു ബ്യൂറോക്രാറ്റിക് സംവിധാനവും സമ്പ്രദായവും അനുസരിച്ചാണ് അവിടെ ചെയ്യുന്നത്. അതുകൊണ്ടുണ്ടാവുന്ന പ്രശ്നങ്ങൾ തന്നെയാണ് യഥാർത്ഥത്തിൽ ഇവർ എടുത്തു പറയുന്നതും അമ്മയ്ക്കും അമ്മയും പറയുന്നത് രാവിലെ സഹോദരി പറഞ്ഞിരിക്കുന്നതും എല്ലാം ആ കാര്യങ്ങളാണ്. അത് നമ്മൾ ഒരിക്കലും അതിനെ ഒരു വികാര പ്രകടനം മാത്രമായി കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല രഞ്ജിത്ത്. തീർച്ചയായും അതാണ് സാഹചര്യം. അതായത് അമ്മ അടക്കം കുടുംബമടക്കം കുടുംബം സൈന്യത്തിനെതിരെ രംഗത്ത് വരുന്നു. അവർക്ക് കഴിഞ്ഞ 7 ദിവസമായി നടത്തിയ തിരച്ചിലിൽ ഒരു വിവരവും, അമ്മ ഇന്ന് പറയുന്നുണ്ട് മാധ്യമങ്ങളോട് ഇനിയും മകനെ ജീവനോടെ കിട്ടുമെന്നുള്ള പ്രതീക്ഷ ഒരമ്മ പറയുകയാണ്. അപ്പോഴും ജീവനോടെയോ അല്ലാതെയോ എങ്ങനെയെങ്കിലും എന്തെങ്കിലും ഒരു വിവരം ലഭിക്കുക എന്ന വലിയ തോതിലുള്ള സംശയം അവിടെയുണ്ട്. ഈ ബൈജു അവിടെ തത്സമയം അവിടെ നിന്ന് വിവരങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. മറ്റൊരു വാർത്ത ഇതുമായി ബന്ധപ്പെട്ട് തന്നെ രാവിലെ മുതൽ തന്നെ നമ്മൾ ഈ സംഭവസ്ഥലത്തും മറ്റുമായി ഉണ്ട്. അർജുൻ തിരിച്ചു വരുമെന്ന പ്രതീക്ഷ കൈവിടാതെയാണ് നാട്ടുകാരും ബന്ധുക്കളും. കർണാടകയുടെ രക്ഷാപ്രവർത്തനം കാര്യക്ഷമമല്ലെന്ന വിമർശനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ബന്ധുക്കൾ. കേരള സർക്കാരിൻ്റെയും മാധ്യമങ്ങളുടെയും ഇടപെടലിലാണ് വിശ്വാസമെന്നും കുടുംബം പറഞ്ഞു. ഷിരൂരിലെ റഡാറിൽ നിന്ന് സിഗ്നൽ ലഭിച്ചതോടുകൂടിയിട്ട് നാട്ടുകാർ എന്തായാലും ആ ഒരു പ്രതീക്ഷ കൈവിടാതെ കാത്തിരിക്കുകയാണ്. വീട്ടുകാരും അങ്ങനെ തന്നെയാണ്. കാരണം നമുക്കറിയാം കഴിഞ്ഞ 16-ാം തീയതി ഇന്നേക്ക് 7 ദിവസം ഉച്ചയോടെ അടുക്കുന്നു, 7 ദിവസം പിന്നിടാനാവുന്നു. ഇതുവരെയും ഇത് സംബന്ധിച്ച് അർജുൻ എവിടെ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. അർജുൻ ഓടിച്ച ഭാരത് ബെൻസ് ലോറിയെക്കുറിച്ചും യാതൊരു വിവരവുമില്ല. തുടക്കത്തിൽ കർണാടകയുടെ ഭാഗത്തു നിന്നുള്ള അലംഭാവമാണ് ഈ അവസ്ഥയിലേക്ക് എത്തിച്ച് എന്നുള്ളൊരു ആരോപണമാണ് യഥാർത്ഥത്തിൽ വീട്ടുകാരുൾപ്പെടെ ആരോപിച്ചിട്ടുള്ളത്. എന്തായാലും അർജുൻ ജീവനോടെ ഇല്ലെങ്കിൽ പോലും അവൻ മൃതദേഹമെങ്കിലും ഞങ്ങൾക്ക് വേണം എന്നുള്ള ഒരു ആവശ്യം വളരെ സങ്കടകരമായ രീതിയിലാണ് യഥാർത്ഥത്തിൽ അവരുടെ സഹോദരി അഞ്ജു ആവശ്യപ്പെട്ടിരിക്കുന്നത്. പിന്നെ ആദ്യം എല്ലാവരും ഇപ്പോൾ പറഞ്ഞത് നമ്മൾ അറിയാൻ വൈകിപ്പോയി. ഇതിപ്പോൾ അവരൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ട് തന്നെ 4-5 ദിവസമായി, സംഭവം നടന്നിട്ട് 7 ദിവസമായി. നമ്മൾ അറിയിക്കാഞ്ഞിട്ട് ഇതിനൊരു സ്പീഡില്ലാത്തതെന്ന് അതിന് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇത്രയും ദിവസമായി, ഇനി ഇത്രയും നമ്മൾ കാത്തിരുന്ന്, ഇനിയിപ്പോ അവന് ജീവനോടല്ലെങ്കിലും എന്തെങ്കിലും ഒരു ഇത്രയും ദിവസത്തെ ഞങ്ങൾ കാത്തിരിപ്പിനൊരിത് വേണല്ലോ.
മണ്ണിന്റെ അടിയിൽ പെട്ടുപോയി മാറ്റാൻ പറ്റില്ല, അല്ലെങ്കിൽ മലേന്റെ അടിയിലേക്ക് പോകില്ലല്ലോ. ആ വന്ന അടിഞ്ഞ മണ്ണിന്റെ അടിയിലോ അല്ലെങ്കിൽ ആ പുഴയിലോ ഉണ്ടാവും അവനോ ആ വണ്ടി. അപ്പം അത് നമുക്ക് കിട്ടിയേ പറ്റൂ. ഇന്നലെ വലിയ രീതിയിലുള്ള തെരച്ചിലും കാര്യങ്ങളും നടന്നിട്ടില്ല, അതിലൊരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലാന്ന് തന്നെയാണ് നമ്മുടെ. പിന്നെ എല്ലാവരും നമുക്ക് വേണ്ടി അവിടെ എത്തിയിട്ടുണ്ട്, നമുക്ക് ഒന്നും ചെയ്യുന്നില്ല എന്ന് പറയാൻ പറ്റൂല. പക്ഷെ നമ്മുടെ ഭാഗത്ത് നമ്മൾ കേരളത്തിൽ നിന്നുള്ള ഒരുപാട് സഹോദരങ്ങളും എല്ലാവരും തന്നെ അവിടെ എത്തി നമുക്ക് വേണ്ടി അത്രയും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ തന്നെ കർണാടകയുടെ നീക്കങ്ങൾ, കർണാടക പോലീസിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന പ്രശ്നങ്ങൾ, അതായത് പോലീസ് ഇവിടുത്തെ ആള് ഇവിടെ നിന്ന് രക്ഷാപ്രവർത്തനത്തിനും മറ്റും പോയ ആളുകളോട് വളരെ മോശമായി പെരുമാറുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. അതുകൊണ്ട് തന്നെ അർജുൻ സേവ് അർജുൻ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രചാരണം ഇവിടെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ ഭാഗമായി തന്നെ പല ഭാഗങ്ങളിലും പ്രതിഷേധ പ്രകടനങ്ങളും മറ്റും നടന്നിട്ടുണ്ട്. എന്തായാലും ഇത് ഇങ്ങനെയൊരു വീഴ്ച കർണാടകയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോഴും കൃത്യമായി തന്നെ ഒരു ഫലപ്രദമായ ഇടപെടൽ കർണാടകയുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ആ ഒരു തെരച്ചിലിൽ അത്ര ഊർജിതമായൊരു തെരച്ചിലോ നടക്കുന്നില്ല എന്ന് തന്നെയാണ് ഈ സേവ് അർജുൻ ക്യാമ്പയിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന കൃഷ്ണദാസ് പറയുന്നത്. 7 ദിവസം എത്തുമ്പോഴും പല സമ്മർദ്ദങ്ങളുടെയും ഭാഗമായിട്ടാണ് ഇന്ന് ഇപ്പോൾ അവിടെ കാണുന്ന ഈ തിരച്ചിലും അതിനോടനുബന്ധിച്ചുള്ള പ്രവർത്തനം നമ്മൾ കാണുന്നത്. കരസേനയെ വേണമെന്ന് നിരന്തരം ആവശ്യപ്പെട്ടപ്പോഴാണ് കരസേന വരുന്നത്. ഇത് ആവശ്യപ്പെടുന്ന ഒരിക്കലും കുടുംബമായിരുന്നില്ല. ഇതൊരു എന്താ പറയുക, നമ്മളൊരു പ്രശ്നമുണ്ടാകുമ്പോൾ ഒരു കമ്മീഷനെ നിർത്തണം, അല്ലെങ്കിൽ CBI അന്വേഷിക്കണമെന്നൊക്കെ പറയുന്ന പോലെയുള്ള ഒരു ഘട്ടത്തിലല്ല നമ്മളുള്ളത്. ആ ദുരന്ത മുഖത്ത് അതിന് നേതൃത്വം കൊടുക്കാൻ ഒരാളില്ലാതെ പോയി എന്നുള്ളതാണ് ഏറ്റവും വലിയ പോരായിട്ട് ഞങ്ങൾ ഇപ്പോഴും കാണുന്നത്. കാരണം ദുരന്തം നടന്നിട്ട് 7-ാമത്തെ ദിവസമാകുമ്പോഴും ആർക്കാ ലീഡർഷിപ്പ് എന്ന് ചോദിച്ചിരിക്കുകയാണെങ്കിൽ ആരുമില്ലാത്ത ഒരവസ്ഥയിൽ അന്തം വിട്ടു നിൽക്കുന്ന ഒരു കുറേ ആളുകളെയാണ് നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റുന്നത്. ഇപ്പൊ കരസേന വന്നു, അവരൊരു ദൗത്യം ചെയ്യുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റ് അവിടെ വർക്ക് ചെയ്തിട്ടില്ല എന്നുള്ളത് തന്നെയാണ് എന്റെ പോരായ്മ. അതുകൊണ്ട് തന്നെ അവരുടെ ടെക്നിക്കൽ ടീമില്ല. അപ്പോൾ ഒരു ദൗത്യ സംഘം വരുമ്പോൾ അവർക്ക് എന്തൊക്കെ എക്യുപ്മെന്റ്സ് വേണമെന്നെല്ലാം തീരുമാനിക്കേണ്ടത് സാധാരണ നാളത്തെ പ്രവർത്തനം ഇന്ന് ഇരുന്നു കൊണ്ട് ചിട്ടയായിട്ട് വർക്കൗട്ട് ചെയ്ത് അതിനുള്ള സജ്ജീകരണങ്ങളുമായിട്ട് രാവിലെ വരുന്നതിന് പകരം വന്നതിന് ശേഷം എന്താ കൊണ്ടുവരേണ്ടത് എന്താ എടുക്കേണ്ടത് ചിന്തിക്കുന്ന രീതിയിലാണ് അവിടുത്തെ രക്ഷാപ്രവർത്തനം പോകുന്നത് എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. എന്തായാലും നാട് കാത്തിരിക്കുകയാണ്. അർജുൻ തിരിച്ചു വരും, ജീവനോടെ തന്നെ ഒരു പോറലേൽക്കാതെ തിരിച്ചു വരും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഈ നാട് കാത്തിരിക്കുന്നത്. പക്ഷേ കഴിഞ്ഞ കുറേ മണിക്കൂറുകളും കുറേ ദിവസങ്ങളും പിന്നിട്ടതോടുകൂടി ആ പ്രതീക്ഷകൾക്ക് അർത്ഥമുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു സംശയം വീട്ടുകാർക്ക് പോലുമുണ്ട്. സഹോദരി അഞ്ജു ഉൾപ്പെടെ പറഞ്ഞത് അത് തന്നെയാണ്. എന്തായാലും നമുക്ക് അർജുൻ വരും, കോഴിക്കോട് കണ്ണാടിക്കലിലേക്ക് അർജുൻ എത്തും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ആ പ്രതീക്ഷയിൽ തന്നെയുള്ളൊരു കാത്തിരിപ്പാണ് ഇപ്പോൾ നടക്കുന്നത്. ഭാരത് ബെൻസ് കമ്പനിക്കെതിരെ അർജുൻ ഓടിച്ച ലോറിയുടെ ഉടമ മനാഫ്. GPS സംബന്ധിച്ച വിശദാംശങ്ങൾ നൽകാൻ ഭാരത് ബെൻസ് തയ്യാറാകാത്തതാണ് രക്ഷാപ്രവർത്തനം ഇത്രയേറെ നീളാൻ കാരണമായതെന്ന് മനാഫ് ന്യൂസ് 18നോട് പറഞ്ഞു. നമ്മള് മാത്രമല്ല ലോലിക്ക് ആവശ്യം, രഞ്ജിത്തിനെ പിടിച്ചു തള്ളിയോ? രഞ്ജിത്തിന് മോന്തൊക്കെ ഒരു അടിയൊക്കെ കിട്ടിക്കണെന്ന് രഞ്ജിത്ത് പറയണ്ട്. അടി തുടങ്ങിയിട്ടാണ് എന്റെ അടുത്തേക്ക് വരുന്നത്. രഞ്ജിത്ത് അവിടെ ഇല്ലേ? ഉണ്ട്. അപ്പൊ ഞാൻ ഇപ്പൊ ഓഫീസറോട് പറഞ്ഞത് എന്താ പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ പോയിക്കോളാം, ഇതിന് വേണ്ടിട്ട് സമ്മതം വാങ്ങാൻ വേണ്ടി ഞാൻ പോയിക്കോളാം, ഇവരെ എല്ലാരും പുറത്താക്കരുത്. അപ്പൊ അരമണിക്കൂർ ഇവർക്ക് അവിടെ ഇപ്പൊ നിക്കാനുള്ള പെർമിഷൻ അയക്കും. അത് അതൊക്കെ ഇപ്പൊ ഇങ്ങനെ തടയല്ലേ, ഇതിപ്പോ സ്ലോ ആയില്ലേ? ഈ അടിന്റെ ഇടയിൽ എല്ലാരും നോക്കിക്കുമല്ലോ, അങ്ങനെയാണ് ഇപ്പോ സ്ലോ ആയത്. അല്ല, രക്ഷാപ്രവർത്തനം ഞമ്മള് പാടില്ല എന്നുള്ളതാണ് പ്രശ്നം. ഞമ്മളവിടെ 100-150 ആൾക്കാരുണ്ട്. ഞാൻ ആ 100-150 ആൾക്കാരെ പേര് ഒറ്റ പേര് മാത്രം എഴുതാണെങ്കിൽ എന്റെ അഭിപ്രായത്തിന് 2 ദിവസം വേണ്ടിയിരിക്കും. ഞമ്മള് ആളുകളൊക്കെ ഉണ്ടല്ലോ അവിടെ, മേലെ ഉണ്ടല്ലോ മലയാളികൾ. ഞമ്മള് പാടില്ല അവിടെ. അപ്പൊ ഇനി അഥവാ നിങ്ങൾക്ക് അത്ര നിർബന്ധമാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ജീവന് ഭീഷണി ഉണ്ട്, ഇത് എപ്പോഴും ഇടിയുന്നാ പറയണത്. AO സൈറ്റ് ഇതന്നെ പറയണത്, ഇതുവരെ ഇടിഞ്ഞില്ല. AO സൈറ്റ് ഇതുവരെ ഇടിഞ്ഞിട്ടില്ല. മണ്ണിടിച്ചിൽ സാധ്യതയുള്ളത് കൊണ്ട് നിങ്ങൾ പിന്മാറണം എന്നാണ് പറയുന്നത്. മണ്ണിടിച്ചിലിന്റെ സാധ്യത ഒരു കാരണം പറയണേ, മിലിറ്ററിക്കാർക്ക് ഞമ്മള് കാരണം ബുദ്ധിമുട്ടാണെന്ന് പറയണേ, ഇതൊന്നുമില്ല. മെയിൻ ആയിട്ട് എഫക്റ്റീവ് പണി നടന്നുകൊണ്ടിരിക്കണത് മലയാളികൾ ഇപ്പൊ ചെയ്തു കൊടുക്കണ പണിയാണ്. ഈ രൂപത്തിൽ പോയ ഡെയിലി ഇങ്ങനെ ഓരോ തടസ്സങ്ങളല്ലേ. ഇന്ന് രാവിലെ രഞ്ജിത്തും ബാക്കിയുള്ള എന്റെ ബ്രദേഴ്സും അവരൊക്കെ കൂടി രാവിലെ കയറുമ്പോ ഒന്നും തള്ളും കഴിഞ്ഞിട്ടാണ് അവിടെ എത്തുന്നത് എന്ന് ഇതന്നെയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. നല്ല ബന്ധങ്ങളല്ലേ ഈ വരുന്ന ആളുകൾ വെറുതെ ഇങ്ങനെ രക്ഷാപ്രവർത്തനം നിർത്തിവെക്കണം എന്നുള്ളതാണോ സർക്കാരിന്റെ ഭാഗത്ത്? എന്തിനാ അറിയില്ല, ഞാൻ ഇപ്പൊ ചോദിച്ചു എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്?
വെറുതെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്നാ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഉദ്യോഗസ്ഥൻ ഇപ്പൊ സമയത്ത് അതിൻ്റെയാവും, ഈ സമയത്താണ് വന്നത്, എന്നാ രാവിലെ വന്നൂടെ അതൊന്നും ഉറപ്പിക്കാൻ കഴിഞ്ഞില്ല. എന്ത് എവിടാണോ ആ സിഗ്നൽ വരുന്നത് അവിടെ ഒരു പണി എടുക്കണ്ടേ? മണ്ണ് മാറ്റുന്നതിന് നമ്മളാരും തടസ്സമല്ലല്ലോ. ഇല്ല ഇല്ല, നമ്മൾ മണ്ണ് മാറ്റി പോകണം എന്നല്ലേ പറയണത്. ഓൾറെഡി വാഹനങ്ങൾ കുറവാണ്, ഈ ലോറി ഒക്കെ കേട് വന്ന് കിടക്കുകയാണ്. ലോറി ആകെ നാലെണ്ണം ഉള്ളു കയ്യില്, ഉള്ള നാലെണ്ണം വെച്ചിട്ട് ഞാൻ പറഞ്ഞു ഈ ലോങ്ങിലേക്ക് വരണ്ടി. ഇത് രാഷ്ട്രീയ വിവാദമായി കൂടി മാറിയ പശ്ചാത്തലമുണ്ട്. കാരണം കർണാടക നമുക്കറിയാം ഭരിക്കുന്നത് കോൺഗ്രസ് പാർട്ടിയാണ്. അവിടെ താൻ കർണാടക സർക്കാരിനെ ന്യായീകരിച്ചിട്ടില്ല എന്ന് വി ഡി സതീശൻ സംസ്ഥാനത്തെ കോൺഗ്രസ് അധ്യക്ഷന് പറയേണ്ടി വരുന്നു. കർണാടകം ക്ഷമിക്കണം, പ്രതിപക്ഷ നേതാവിന് പറയേണ്ടി വരുന്നു. കർണാടകം ബി ജെ പിയാണ് ഭരിക്കുന്നതെങ്കിൽ മന്ത്രി ഇങ്ങനെ പറയില്ലായിരുന്നുവെന്നും സതീശൻ പറഞ്ഞു. അവിടെ ഒരു പ്രോസസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയുന്നത് ഇന്നലെ ഇവിടെ ദുരന്തം ഉള്ളപ്പാറ, ആ ദുരന്തത്തിൽ എത്ര പേരുടെ ബോഡി കിട്ടിയിട്ടില്ല, എത്ര പേരുടെ ബോഡി കിട്ടിയിട്ടില്ല, കാണാതായ ആളുകളുടെയും കണ്ടു കിട്ടിയ ബോഡികളുടെയും തമ്മിൽ വ്യത്യാസമില്ലേ? ഒരു ദുരന്തമല്ലേ? ഞാൻ കർണാടക സർക്കാരിനൊന്നും ന്യായീകരിച്ചില്ല, ഇതൊരു ദുരന്തമാണ്. 10 പേരും മണ്ണിനടിയിൽ പോയി, 7 പേരെ കിട്ടി, ബാക്കി 3 പേരെ കിട്ടിയിട്ടില്ല. ആ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ റഡാറ് സൂചിപ്പിച്ചു എന്നുള്ള സ്ഥലത്തൊന്നും ഒരു വണ്ടിയില്ല, ആളുമില്ല. ഇപ്പൊ വീണ്ടും പുഴയിലേക്ക് തിരച്ചിൽ മാറിയിരിക്കുക. ദുരന്തത്തിന്റെ ആഴം എത്രയാണ്? കേരളത്തിൽ ഉരുൾപൊട്ടിയിട്ട് കാണാതെ പോയിട്ട് ഇതുവരെ കിട്ടാത്ത ആളില്ലേ? ഞാൻ ഈ പറഞ്ഞ പോലെ എത്ര പേരെയാണെന്ന് കാണാതെ പോയിട്ട്, എത്ര വ്യത്യാസമാണ്? കാണാതെ പോയ ആളുകളും കണ്ടു കിട്ടിയ ആളുകളും തമ്മിലുള്ള വ്യത്യാസത്തെ ഒരു ഗവൺമെന്റ് ഒരു നടപടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ ചെയ്യട്ടെ, 7 പേരെ കിട്ടി, 3 പേരെ കിട്ടിയിട്ടില്ല, അതിൽ നമ്മുടെ അർജുനും കൂടി ഉണ്ട്. എത്രയും കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ എന്തിനാ സർക്കാരുകളായി? ഇതൊക്കെ രാഷ്ട്രീയ കലർത്തുന്നത് ആരാ? കർണാടക ഗവൺമെന്റ് ബി ജെ പി ആയിരുന്നെങ്കിൽ മന്ത്രി ഇത് പറയില്ലല്ലോ. കോൺഗ്രസ് ആയതുകൊണ്ടാണ് പറയണത്. ഞാനൊന്നും ന്യായീകരിച്ചില്ല. ഇടവേളയ്ക്ക് ശേഷം കൂടുതൽ വാർത്തകളുമായി തിരിച്ചെത്താം.